ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബി കാസ. ഇന്ന് ബി കാസ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. കടലുണ്ടിയിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ്. ഇപ്പം നമ്മൾ നല്ല മഴയുള്ള, അതായത് ജൂലൈ 17-18 നമ്മൾ കടലുണ്ടിയിൽ നിന്ന് 17 ഈവനിങ് പോയി 18 ഈവനിങ്ങിന് വന്നു. അപ്പം നമ്മൾ നമുക്ക് കടലുണ്ടി പുഴയുടെ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ടൊരു നല്ലൊരു കോട്ടേജാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെല്ലുമ്പോഴേ ആ കോട്ടേജിൻ്റെ ആൾക്കാർ നമുക്ക് നല്ല ചൂട് കട്ടൻ ചായയും കുറച്ച് സ്നാക്സൊക്കെ ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഒരു സമയത്തുള്ള ഒരു വ്യൂ ആണത്. നല്ല ഭംഗിയായിട്ടുള്ള ചെറിയൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള അവർ സ്ക്രാപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റോഡിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഈ ഒരു കോട്ടേജിലേക്ക് നമുക്ക് വരിക. ആ വഴിയാണത്. ഇവിടെ ശരിക്കും നമുക്ക് അങ്ങോട്ട് പുഴയിലോട്ട് ഇറങ്ങുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചെന്ന ടൈമിൽ അത് ക്ലോസ് ആയിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അതുപോലെ പുറത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കോട്ടേജിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ തന്നെ നമുക്ക് പുറത്തേക്ക് നല്ല വ്യൂ ആണ് ആ ഒരു വലിയ ഗ്ലാസ് വിൻഡോയിലൂടെ. ഈ സൈഡ് ഒരു മജ്ലിസ് പോലെ എല്ലാവർക്കും ഇരുന്നിട്ട് ലൈക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ ഒക്കെ പറ്റിയൊരു ഏരിയ ആണ്. അവിടെ ബേസിക്കലി ഒരു സ്റ്റുഡിയോ പോലെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. പിയാനോ, ഡ്രംസ്, അങ്ങനെ കുറച്ച് സംഭവങ്ങള്. രണ്ട് ബെഡ്റൂംസും രണ്ട് വാഷ്റൂംസാണ് അവിടെ ഉള്ളത്. ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇത് വെറുതെ കുറച്ച് സംഭവങ്ങൾ വെച്ച് അവര് ഷോക്കേസ് ഒന്ന് അടിപൊളിയാക്കിയതാണ്. ഇതാണ് സെക്കൻഡ് റൂം, ബാത്ത് അറ്റാച്ച്ഡ്. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. അവിടുന്ന് നമ്മൾ സൈഡിൽ കൂടി ഒരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റേ കേസ് ഉണ്ട്. അത് കയറിപ്പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും പറ്റിയൊരു കുഞ്ഞു ഏരിയ ഉണ്ട്. അപ്പോഴാണ് ഐക്കൂടി പടന്ന് പിടിച്ച വള്ളിയിൽ ബ്ലൂബെറി പോലത്തെ കായ ഇങ്ങനെ കാഴ്ചക്കുന്ന കണ്ടത്. കഴിക്കാൻ ബ്ലൂബെറി പോലെ ഉണ്ടോ ചോദിച്ചാൽ ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ട്, പക്ഷെ അതേ അപ്പിയറൻസ് ആണ് അതിന്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, നല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ദിവസമായിരുന്നു അത്. വർഷക്കാലവും പിന്നെ വെയിലേറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ സൈഡിലിങ്ങനെ വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് സ്ക്രാപ്പ് പെറുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആ ഫേമസ് ട്രെയിനും പറഞ്ഞാൽ പറ്റണം, കടലുണ്ടി പുഴയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് കടലുണ്ടി പാലത്തിൻ്റെ അടുത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ കോട്ടേജിൻ്റെ മുന്നിൽ തന്നെ ഇത്രയും ഒരു ഏരിയ ഇതും വെള്ളം ഇറങ്ങിയ സ്ഥലമാണ്. നല്ല വെള്ളം വെളിയേറ്റുണ്ടാകുന്ന സമയത്ത് നന്നായിട്ട് കയറുമെന്നവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതിൻ്റെ സൈഡിലൂടെ അങ്ങനെ പോയി. നല്ല ഒട്ടും തെളിച്ചില്ലാത്ത വെള്ളമാണ്, കാരണം നല്ല മഴയായിരുന്നു ജൂലൈയിലല്ലേ. അതുകൊണ്ടാണ് ഈ വെള്ളം നല്ല കലങ്ങി മറിഞ്ഞിട്ടുള്ള വെള്ളമാണത്. അപ്പം ഞങ്ങൾ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് പാലത്തിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മേലൊക്കെ കയറി പോകാൻ തോന്നി. ഇത് നമ്മളിതിന് മുന്നിൽ ഫ്ലഡ് വന്ന സമയത്തുള്ള ആ ലെവലാണത്. ഞങ്ങൾ സൈഡിൽ കൂടെ കടലുണ്ടി പാലത്തിൻ്റെ മേലൊക്കെ കയറി. ഇപ്പുറത്ത് കാണുന്നത് കടലാണ്, നന്നായിട്ട് തിരയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ മീൻ പിടിക്കാൻ നോക്കുന്നവരുണ്ടായിരുന്നു. ഞങ്ങളെ പാലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അപ്പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പം നിങ്ങൾക്ക് പാലത്തിൻ്റെ അടിയിൽ നിങ്ങൾ പുഴയിലേക്ക് തിരയടിച്ച് കയറുന്നത് കാണുന്നില്ലേ. നമ്മളെ പാറക്കൂട്ടങ്ങളുടെ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കൊരു ഐലൻഡ് പോലെയാണ്, നല്ല രസമായിരുന്നു. ഒരു വേറെ ഒരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. നമ്മൾ ചെന്ന ടൈം നല്ല വേവ്സ് ഉണ്ടായിരുന്നു.
നമ്മൾ ഇവിടുന്ന് തിരിച്ച് പാലത്തുമ്മ നടന്ന് പോവുകയാണ്. പാലത്തുമ്മ നിന്നാൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു കോട്ടേജ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ കാണുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ നിന്നിരുന്നത്. പിന്നെ അവിടുന്ന് ഒരു ചെറിയൊരു 10 മിനിറ്റ് വണ്ടി ഓടിച്ച് എത്തുന്നതാണ് നമ്മുടെ കടലുണ്ടി ബേർഡ് സാങ്ച്വറി. ഇവിടെ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റും. മാൻഗ്രൂവ്സിൻ്റെ ഉള്ളിലൂടെ ഒരു 8 or 9 ടൈപ്പ് ഓഫ് സ്പീഷീസ് ഉണ്ട് ഇവിടെ. പ്രാന്തൻ കണ്ടൽ, ചുള്ളിക്കണ്ടൽ, അങ്ങനെ പറഞ്ഞ കുറച്ച് കൈൻഡ് ഓഫ് ബോട്ടിലാണ്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ബോട്ടിലാണ് നമ്മൾ പോവുക. അപ്പം ആള് ബോട്ടിൻ്റെ കയർ ഉയരണുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേലിയേറ്റ സമയത്ത് മാത്രമേ നമുക്ക് മാംഗ്രൂവ് ഫോറസ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേലിയേർക്ക സമയത്ത് അങ്ങോട്ടേക്ക് നമുക്ക് ഈ വഞ്ചിയൊന്നും പോവില്ല. മുകളിൽ ഒരു നമുക്ക് വെയിലും ചെറിയ മഴയൊന്നും കൊള്ളാത്ത തരത്തിൽ മുകളിൽ കെട്ടിയിട്ടുള്ള ഒരു വഞ്ചികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. അതിന് റേറ്റ് 2,000-3,000 അങ്ങനെ കണ്ട ഒരു വഞ്ചിക്കുള്ള റേറ്റ്. നമുക്കിത് എല്ലാം കൂടെ ഒരു പാക്കേജ് ആയതുകൊണ്ട് അവരതിന് എത്രയെന്ന് നമ്മളിടുന്ന് വാങ്ങി നമുക്കത്ര അറിയില്ല. സ്വന്തമായിട്ട് ബോട്ടിങ്ങിന് മാത്രം പോകുവാണെങ്കിൽ അതിനുള്ള ചാർജ് മാത്രം നമ്മൾ കൊടുക്കണ്ടല്ലോ. ഇത് നമ്മളൊരു പാക്കേജ് പോലെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവരെത്ര എടുത്തതെന്ന് അറിയില്ല. പിന്നെ കടൽക്കാക്കകളാണെന്ന് തോന്നുന്നു നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അതിന് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അവർ ആ വഞ്ചി നിർത്തി കുറച്ച് സമയം കാണാനായിട്ടും. പിന്നെ കുറച്ച് പോയപ്പോൾ ഇതേപോലെ എന്താ പറയുക, മണൽ മാത്രമുള്ള ഒരു ഏരിയയിൽ അവർ വഞ്ചി നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങാനൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം ഇറങ്ങി, കുട്ടികളെ കാലിലൊക്കെ നനച്ചിട്ട് പിന്നെ കയറി വേണ്ടു. അത്യാവശ്യം നല്ല തിരയൊക്കെയുള്ളൊരു സമയം തന്നെയായിരുന്നു. കടലിൻ്റെ ആ ഭാഗത്ത് നിന്നും തിരയടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. പിന്നെ ഈ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ആ കാണുന്ന ആ ബോർഡ്, അതിൻ്റെ അവിടെ നെറ്റിലിങ്ങനെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കണ്ടിലെ തൈകൾ വളർത്തിക്കൊണ്ട് വരുന്നതാണ് അവരവിടെ. പിന്നെ നമുക്ക് ഈ കാണുന്നതാണ് നക്ഷത്രക്കണ്ടൽ. സ്റ്റാർ ഷേപ്പിലുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അങ്ങനെ നമുക്കിങ്ങനെ വഞ്ചി അടുത്തോടെ പോകുന്നതുകൊണ്ട് തന്നെ കൈകൊണ്ട് അങ്ങനെ എടുത്ത് നോക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാറിനെ പിടിച്ച് നമ്മൾ പൊട്ടിച്ച് വണ്ടിയിലിടുകയും ചെയ്തു. ഇനി ഈ കാണുന്നത് ചെറിയ ഉപ്പുറ്റി, ഉപ്പുറ്റി കണ്ടൽ എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ ഉപ്പുറ്റിക്കണ്ടാണ്. ഈ ഉപ്പുറ്റിക്കണ്ടലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വെയിലുള്ള സമയത്ത് അതിൽ ഉപ്പിങ്ങനെ ആ ഇലയിൻ്റെ അകത്ത് വെളുത്തായിട്ട് ഉപ്പിങ്ങനെ ഊറി നിൽക്കുന്നതാണ് അവർ പറഞ്ഞത്. അതിൽ വലിയ ഇലകളായിട്ട് കാണുന്നതാണ് വലിയ ഉപ്പുറ്റിക്കണ്ടൽ. പിന്നെ നമ്മൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്, ഇനിയിപ്പം പോക്കും നമ്മൾ ഇങ്ങോട്ട് ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. നല്ല വെള്ളമാണ്, നല്ല വെയിലേറ്റുള്ള സമയത്താണ് നമുക്ക് അതിൽ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രാന്തൽ കണ്ടലിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് നമുക്ക് പൂക്കണ്ടലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ അവർ അവിടെ എന്താ പറയുക, നട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനിടയിൽ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു, അത് നല്ല ഭംഗിയായിരുന്നു അതിനകത്തുനിന്ന് ആസ്വദിക്കാനായിട്ട്. ഏകദേശം 2 മണിക്കൂറുണ്ട് നമുക്ക് ഈ കണ്ടൽക്കാടുകളുടെ യാത്ര. അപ്പം നമ്മൾ പ്രാന്തൽ കണ്ടലിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ പോവുകയാണ്. അവർ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഭാഗത്ത് ഇത് നിർത്തി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പം നമ്മളതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്ത് ഇത് എന്താ പറയുക, മേലെന്ന് വള്ളിയായിട്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് നിൽക്കുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാം. മുകൾ ഭാഗം അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വേര് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കണ്ടതാണ് ചുള്ളിക്കണ്ടൽ. അതായത് ഇതുപോലെ ഇലക്കകത്ത് മുള്ളായിട്ടാണ് ഉണ്ടാവുക. ഇതൊക്കെ ചെറിയ ഇത് എന്താ പറയുക, വളർത്തിക്കൊണ്ട് വരുന്നതാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കണ്ടത് ഇതൊരു പഴയ പാലാണ്. ഇപ്പം അത് കാൽനടക്കാര മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ ആ മാൻഗ്രൂവിൻ്റെ അവിടെ നിന്നൊക്കെ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോന്നു. ഇവിടെയൊക്കെ സൈഡിൽ കൂടി കണ്ടൽക്കാടുണ്ട്. പിന്നെ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്, അതിലൊക്കെ ആൾ താമസിക്കുന്നുണ്ട്. ചെറിയ വീടുകളുണ്ട്, 3-4 വീടുകളായിട്ടുണ്ട്. പിന്നെ മഴയുടെ ഒരു സമയമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ നമ്മൾ മടങ്ങി വരുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണുന്നത് ഇവിടെ കുറ്റിക്കണ്ടൽ, അതിതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ സൈഡിൽ ഒരുപാട് കുറ്റിക്കണ്ടലുകളുണ്ട്.
പിന്നെ അവർ ഞങ്ങൾക്ക് കണ്ണാമ്പൊട്ടി എന്നൊരു കടൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ണാമ്പൊട്ടിൻ്റെ സ്റ്റോറി ആയിട്ട് പറഞ്ഞത്, അതിൻ്റെ പൊട്ടിക്കുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു നീരൊക്കെ നമ്മുടെ കണ്ണിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കണ്ണിനെ കാഴ്ച പോകുന്നതാണ് പറഞ്ഞു തന്നത്. ഒരു പഴയൊരു സ്റ്റോറി പോലെ അവർ പറഞ്ഞു തന്നത്. ആ കണ്ടൽക്കാണ് നമ്മൾ ഈ സൈഡിന് കാണേണ്ടി ഇരിക്കുന്നത്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ട് സർവീസൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോന്നു. നല്ല ഫിഷിൻ്റെ വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഹോട്ടലുകളൊക്കെ ഉണ്ട് കടലുണ്ടിയിൽ. ഫ്രഷ് മീനെ നമുക്ക് കാണിച്ചു കൊടുത്താൽ മതി, അതവർ തവ ഫ്രൈയോ ഉളി ഫ്രൈയോ കറിയോ എന്തോ വേണമെങ്കിലും നമുക്കതാക്കിത്തരും. അപ്പോൾ അടിപൊളിയായിട്ട് നല്ലൊരു നമ്മൾ അമൂറിനും പിന്നെ ചെമ്മീനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഫ്രൈ ആക്കിയിട്ടും തവ ഫ്രൈയും തലവെച്ച് നല്ലൊരു അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കി തന്ന നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് മടങ്ങി. അപ്പോൾ എല്ലാവരും കടലുണ്ടി പോകണമെങ്കിൽ മാംഗ്രോവ് ഫോറസ്റ്റൊക്കെ ഒന്ന് പോയിട്ട് കാണുക, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയോട് കഴിയാറായി. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേന ബി കേസ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമ.